അരേ ഗവൺമെന്റ് യു പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ക്ലാസ് മുറികൾ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരള അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് സ്കൂളിനായി രണ്ടു ക്ലാസ് മുറികൾ നിർമ്മിച്ചത്. ഇടതു സർക്കാർ അധികാരത്തിലെത്തി 3 വർഷം പൂർത്തിയാക്കിയപ്പോഴേക്കും സർക്കാർ വിദ്യാലയങ്ങളിൽ 3 ലക്ഷത്തോളം കുട്ടികളുടെ വർധനമുണ്ടായെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നിരവധി മുന്നേറ്റങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാഞ്ഞങ്ങാട് അരൈ ഗവൺമെന്റ് യു പി സ്കൂളിന് സമഗ്രശിക്ഷ കേരള അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച 2 ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക പരിജ്ഞാനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ നിന്ന് ആരംഭിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഈ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ എൽ പി യു പി സർക്കാർ വിദ്യാലയങ്ങളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കുന്നതിനുള്ള പണം എം എൽ എ ഫണ്ടിൽ നിന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ അനുവദിച്ചതായും മന്ത്രി അറിയിച്ചു. 3ാമത്തെ വർഷം ഇപ്പോൾ പുതുതായി പ്രവേശനം ലഭിച്ചിട്ടുള്ള കുട്ടികളുടെ എണ്ണമെല്ലാം തിട്ടപ്പെടുത്തുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷങ്ങളെ കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് 3 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകളിലേക്ക് ഉൾപ്പെടെ വന്നു ചേർന്നിട്ടുണ്ട് എന്നത് നല്ല കാര്യമാണ്. അതിന്റെ പ്രചോദനവും പ്രോത്സാഹനവും ഉണ്ടാക്കിയത് സർക്കാരിന്റെ നിലപാട് തന്നെയാണ്. ആ സർക്കാരിന്റെ നിലപാടിനോട് അധ്യാപകരും അതുപോലെ തന്നെ പൊതുസമൂഹവും രക്ഷാകർത്താക്കളും നല്ല രീതിയിലുള്ള സഹകരണം നടത്തിയതിന്റെ കൂടി ഫലമായിട്ടാണ് മുഴുവൻ സർക്കാർ സ്കൂളുകളും നമ്മുടെ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. കേരളത്തിൽ 45,000 ക്ലാസ് റൂമുകൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലത്തിലുള്ള സ്മാർട്ട് ക്ലാസുകളുടെ എണ്ണവും അതോടൊപ്പം ഇനിയും വർദ്ധിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ചടങ്ങിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ വർഷത്തെ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയിൽ വിജയിച്ച കുട്ടികളെ മന്ത്രി അനുമോദിച്ചു. നഗരഭരണസമിതി അംഗങ്ങളായ മുഹമ്മദ് മുറിയനാവി, സി കെ വത്സലൻ, ജഗദീശൻ വി, എസ് എസ് എ ഉദ്യോഗസ്ഥരായ പി കെ ജയരാജൻ, പി പി വേണുഗോപാലൻ, പി വി സുധ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി വി ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പി കെ ശ്രീകാന്ത് സ്വാഗതവും ഇ സി ബിന്ദു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.